C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് ബാലു പങ്കെടുക്കാതിരിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അവന്റെ ഭാഗത്ത് ചെറുതായി എന്തെങ്കിലും ന്യായം കണ്ടതുകൊണ്ടായിരിക്കല്ലോ കോടതി അവനെ ജാമ്യം അനുവദിച്ചത്. അങ്ങനെ ഒരാൾക്ക് വീട്ടുകാര് വിലക്ക് കൽപ്പിക്കുന്ന എങ്ങനെയാ? ഞാനോ അമ്മയോ പറഞ്ഞ ബാലു കേൾക്കും, കല്യാണത്തിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതുകൊണ്ടൊന്നും ആയില്ല. ആരെങ്കിലും അന്ന് ബാലുവിനെ പറ്റി പപ്പയോട് ചോദിച്ച് പ്രൊവോക്ക് ചെയ്താലും പുള്ളിക്കാരൻ വഴക്കിടില്ലെന്ന് എന്താ ഉറപ്പ്? ആരും നിയന്ത്രിക്കും പപ്പെ? ഹാർട്ട് പേഷ്യന്റ് അല്ലേ പപ്പ? കടുപ്പിച്ചൊന്നും നമുക്ക് പറയാനും പറ്റില്ല. കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. പപ്പ എന്തൊക്കെയോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? അതെനിക്കും ക്ലിയർ അല്ല. എന്തോ ഒരു കരട് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങളാ ഈ കാണുന്നതൊക്കെ. നമ്മളാരും പറഞ്ഞിട്ടല്ല പപ്പ രജിസ്റ്റർ ഓഫീസിൽ വന്നത്. പപ്പയ്ക്ക് സ്വയം തോന്നിയെത്തിയതാ. നമ്മുടെ കല്യാണം നടത്തി തരാന്ന് വാക്കും തന്നു. നീ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ പപ്പ എങ്ങനെ ചെയ്യുമായിരുന്നു? ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാ. ചിലപ്പോ ഒന്നും ഇല്ലായിരിക്കും. എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. തുടക്കം മാംഗല്യം, തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന. മതി രണ്ടും കൊഞ്ചിയത്. ദേ എല്ലാരും പോകാനായിട്ട് ഇറങ്ങി. വിളിക്കുന്നുണ്ട് രണ്ടിനെ. ഇന്ന് വന്നേക്കണേ. അപ്പഴേ ഓണത്തിന് എല്ലാരും കൂടി വന്നു, വിസ്തരിച്ചുണ്ടു. ദേ ഇപ്പൊ പോവാനും തുടങ്ങുന്നു. എന്നാ ദായതിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഓണ സമ്മാനം സാർ എനിക്ക് തന്നോ. നാളുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? ഇതിരിക്കട്ടെ, ഓണം സ്പെഷ്യൽ. ഓ അല്ല, സ്പെഷ്യൽ എനിക്കില്ലേ. വിട്ടോ വിട്ടോ വിട്ടോ, പപ്പ പുറത്ത് വെയിറ്റ് ചെയ്യാ, പോയിക്കോ. അപ്പൊ അടുത്ത ഓണത്തിനും പോയിക്കോ പോയിക്കോ. അപ്പൊ ഇനി കല്യാണത്തിന് കാണട്ടെ മോളെ. അതെ, പിന്നൊരു കാര്യം, കല്യാണമാണെന്ന് എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞേക്കരുത്. ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ശരി സർ, കല്യാണ ദിവസം എനിക്ക് ലീവ് കിട്ടുമായിരിക്കല്ലോ അല്ലേ? അതോ അന്ന് ഞാൻ ഓഫീസിൽ വരേണ്ടി വരുമോ? ആ ഞാനൊന്ന് ആലോചിക്കട്ടെ. മതിയടാ, ചുമ്മാതാ മോളെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, പോട്ടെ മോളെ. വാ മമ്മി. പപ്പ കാണിച്ച് ഭയങ്കര ബോറായി പോയി. ഇത്രമാത്രം പ്രൊവോക്കേഷൻ ഉണ്ടാവാൻ വേണ്ടിട്ട് എന്താ കാരണം? ബാലു ഒരു ചെറുപ്പക്കാരനല്ലേ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് തീരെ ശരിയായല്ലോ പപ്പ. പ്രത്യേകിച്ച് ആമയുടെ മുമ്പിൽ വെച്ചു. മഞ്ജുവിനും മോന്റെ അഭിപ്രായം തന്നെയാണോ? ആമയ്ക്ക് വല്ലാത്ത വിഷമായി. എത്രയായാലും മകനല്ലേ. ബാലുവിനുണ്ടായ അപമാനവും ആമിക്കുണ്ടായ വിഷമവുമാണ് നിങ്ങൾക്ക് വലുത്. സത്യത്തിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് ഞാനാ. ഓണത്തിന്റെ അവധിയാ, ഇന്ന് കോടതിയില്ല. പിന്നെ എങ്ങനെ അവന് ജാമ്യം കിട്ടി? ഇന്നല്ല, രണ്ടു ദിവസം മുമ്പ് ജാമ്യം കിട്ടിയെന്ന് ബാലു പറഞ്ഞു, പപ്പ കേട്ടില്ലേ? പിന്നെ ആമിയെ കാണാൻ ഇതുവരെ വരാതിരുന്നവൻ ഇന്ന് കൃത്യമായി വന്നത് എന്തിനാ? മനഃപൂർവ്വമാണത്. നമ്മളിന്ന് കൽത്തോട്ടത്തിൽ ചെല്ലുമെന്ന് അറിഞ്ഞിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അവന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ മര്യാദയുള്ളവനാണെങ്കിൽ ഒന്ന് ഫോർമുല ആയിട്ട് വന്നൊരു വിഷയണ്ടേ, സംസാരിക്കണ്ടേ? നേരെ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോറ് വിളമ്പാൻ പറയാ. അവനും നാളാവണം, എന്നെ കൊച്ചാക്കണം.
അതാണ് ബാലു ഉദ്ദേശിച്ചത്. പപ്പാ, ഇതൊക്കെ പപ്പയുടെ മുൻവിധിയോ? ബാലുവിന്റെ സ്വഭാവത്തിന് മുമ്പത്തേക്കാൾ ഏറെ മാറ്റം വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ ചുറ്റുപാടൊക്കെ മാറിയപ്പോ അയാള് മാനേഴ്സൊക്കെ മറന്നുപോയി കാണും. അവനുണ്ടാക്കിയ പേരുദോഷം കാരണം നിന്റെ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞവനാ ഞാൻ. അതേ ബാലു കൂസലില്ലാതെ കേറി ഒപ്പം ഇരുന്നാൽ ഞാൻ കണ്ടില്ലെന്ന് നടിക്കണോ? അതോ ആ കുടുംബദ്രോഹിയുടെ തോളിൽ കൈയിട്ട് സ്നേഹം കാണിക്കണമായിരുന്നോ? അത്തരം നാട്യങ്ങളൊന്നും എനിക്ക് വശമില്ലെന്ന് അമ്മയും മോനും മറന്നുപോയോ? പക്ഷെ അവിടെ ബാലു മാത്രം ആയിരുന്നില്ലല്ലോ പപ്പ, ഒരു കുടുംബ സദസ്യ ആയിരുന്നില്ലേ? പപ്പയ്ക്ക് പ്രതികരിക്കായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞ് സാവകാശം ബാലുവിനോട് സംസാരിക്കായിരുന്നു. എങ്കിലത് മറ്റൊരു തരത്തിലായേനെ. പക്ഷെ അതിനുള്ള പക്വത പപ്പ കാണിച്ചില്ല. നീ പിന്നെയും ബാലുവിന്റെ വക്കാലത്ത് പിടിക്കുന്നു. സ്വന്തം അമ്മ പോലും അവന്റെ സൈഡല്ല പറഞ്ഞത്, അത് മറക്കണ്ട. അതാണ് അമ്മയുടെ മര്യാദ. ഓഹോ, അപ്പൊ ഞാൻ മര്യാദ ഇല്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായി. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബാലുവിനോടുള്ള പപ്പയുടെ സംസാരത്തിലും നോട്ടത്തിലും എന്തോ വിരോധമുള്ള പോലെ എനിക്ക് തോന്നി. മാനസികമായ ഒരു അകലം അഥവാ ഒരു ഭയം പപ്പയ്ക്കുണ്ടോന്ന് എനിക്ക് സംശയം തോന്നി. ഞാനെന്തിനെ ഭയപ്പെടണം? കൽത്തോട്ടത്തുള്ള ഒരാളെയും ഭയപ്പെടേണ്ട കാര്യം എനിക്കില്ല. പപ്പ, ഇനി ഇതിന്റെ പേരിൽ ഞങ്ങളുടെ കല്യാണത്തിന് ഉടക്കിടൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ വേറെ പ്രശ്നമൊന്നുമില്ല. ഒരിക്കൽ കൂടെ ഞാൻ അപ്പൂനെ കണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോകും. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. നീ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ തീരുമാനിച്ചതുപോലെ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന്. ഉടക്കുമായി ഞാനിനി വരുമെന്ന് പേടിക്കണ്ട. പിന്നെ ബാലുവിന്റെ കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്തത് അല്പം കടന്നുപോയിട്ടുണ്ടെങ്കിൽ പോട്ടെ. പപ്പയ്ക്കൊരു അബദ്ധം പറ്റിയതായിട്ട് വിചാരിക്ക്. മറന്നേക്കടാ, പപ്പ പ്രായമായൊരു മനുഷ്യല്ലടാ, സീനിയർ സിറ്റിസൺ. ഇറ്റ്സ് ഓക്കെ പപ്പ. മഞ്ജു, ഒരു ലൈം ടീ എടുക്ക്. സദ്യ കഴിച്ചതിന്റെ ക്ഷീണം ഒന്ന് മാറട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.